സ്വപ്നയെ ജയിലിൽ ഭീഷണിപ്പെടുത്തിയതായ പരാതിയിൽ സംശയമുന ജയിൽ ജീവനക്കാരിലേക്ക്. പ്രവേശന കവാടത്തിൽ സിസിടിവി ക്യാമറ ഉൾപ്പെടെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ പുറത്തുനിന്നുള്ളവർക്കെത്തി ഭീഷണിപ്പെടുത്താനോ വിരട്ടാനോ കഴിയില്ലെന്നിരിക്കെ ജയിലിലെ ജീവനക്കാരാരെങ്കിലും സ്വപ്നയെ വിരട്ടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സ്വപ്ന അട്ടക്കുളങ്ങര ജയിലിലെത്തിയ ശേഷം ചില ജയിൽ ജീവനക്കാർ ഇവിടേക്ക് സ്ഥലം മാറി വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിൻ്റെയും പ്രതിച്ഛായ തകർത്ത സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ ഒരുപക്ഷെ സ്വപ്നയെ ജീവനക്കാരാരെങ്കിലും താക്കീത് ചെയ്യുകയോ വിരട്ടുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വർണ്ണക്കടത്തിലും ലൈഫ് കോഴയിലും ഡോളർ കടത്തിലുമെല്ലാം പ്രതി ചേർക്കപ്പെടുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിലാവുകയും ചെയ്ത സ്വപ്നയ്ക്ക് അകാരണമായി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ജയിൽ ജീവനക്കാരുടെ ഭീഷണിയിൽ സഹികെട്ട് സ്വപ്ന ഇക്കാര്യം അഭിഭാഷകനെ അറിയിച്ചെങ്കിലും ജയിൽ DIG അന്വേഷിക്കാനെത്തിയപ്പോൾ സംഭവം നിഷേധിക്കുക കൂടി ചെയ്തത് ഭീഷണിക്ക് പിന്നിൽ ജയിൽ ജീവനക്കാരാകാമെന്ന സംശയത്തിനാണ് അടിവരയിടുന്നത്. അതേ ജയിലിൽ കഴിയവേ ജീവനക്കാർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് യാതൊന്നും വെളിപ്പെടുത്താൻ സ്വപ്നയെന്നല്ല ആരും തയ്യാറാകില്ല. ജീവനക്കാരെ ഫയനാകാം DIGയോടും ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ സ്വപ്ന തയ്യാറാകാഞ്ഞത്. ജയിലിൽ തൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനോ ഭീഷണികൾ ഒഴിവാക്കാനോ ലക്ഷ്യമിട്ടാണോ അഭിഭാഷകൻ മുഖാന്തരം കോടതി മുമ്പാകെ സ്വപ്ന ഭീഷണിയെപ്പറ്റി പറഞ്ഞതെന്ന മറ്റൊരു സംശയവും ഉടലെടുത്തിട്ടുണ്ട്. വിവാദമായ കേസുകളിൽ പ്രതിയാവുകയും അനുദിനം കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണങ്ങൾ നീളുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തനിക്ക് ജയിലിൽ ഭീഷണി ഉണ്ടായേക്കാമെന്ന മുൻകൂട്ടി കണ്ട് അതിന് പ്രതിരോധം തീർക്കാൻ സ്വപ്നയുടെ ഉപായമാണോ ഇതെന്നും ചിലർ കരുതുന്നു. എന്തായാലും ജയിൽ DIGയുടെ അന്വേഷണത്തിൽ തനിക്ക് ഭീഷണിയില്ലെന്ന സ്വപ്ന വെളിപ്പെടുത്തിയതോടെ ഭീഷണി ആരോപണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ പുതിയ വഴിത്തിരിവിലെത്തി. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പിടിച്ചുലച്ച കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ ഡോളർ കടത്ത് കേസിൽ മാപ്പു സാക്ഷിയായി പരിഗണിക്കപ്പെടുന്ന സ്വപ്ന സുരേഷിൻ്റെ മൊഴികളിലെ മാറ്റം അവിശ്വാസത്തിനും അതിലേറെ ആശങ്കകൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത്, ലൈഫ് കോഴ തുടങ്ങിയ കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതി ചേർക്കുകയും കൊഫേപോസ തടവുകാരിയാക്കുകയും ചെയ്ത സ്വപ്നയ്ക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ജയിലിൽ ഭീഷണിയുണ്ടായെന്ന ഗൗരവമായ ആരോപണമെന്നാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാനിരിക്കെ അന്വേഷണ ഏജൻസികളിലും ജനങ്ങളിലും പുകമറ സൃഷ്ടിക്കാൻ പടച്ചുവിടുന്ന ആരോപണങ്ങളാണ് ഇവയെന്ന പ്രചാരണവുമായി ഭരണാനുകൂല സംഘടനകളും രംഗത്തെത്തിക്കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതർക്കെതിരെ രഹസ്യമൊഴി നൽകിയതിനാൽ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് കോടതിയെ അറിയിച്ചത്. മൊഴി നൽകാതിരിക്കാൻ നവംബർ 25 വരെ ജയിലിലെത്തി ചില ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ തെളിയിക്കുന്നതൊന്നും ഇതുവരെ ജയിൽ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ജയിൽ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒക്ടോബർ 14 സ്വപ്നയെ ജയിലിൽ എത്തിച്ചത് മുതലുള്ള CCTV ദൃശ്യങ്ങളും സന്ദർശക രജിസ്റ്ററും ജയിൽ DIG അജയ്കുമാർ പരിശോധിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരും വിജിലൻസ് ഉദ്യോഗസ്ഥരും 5 ബന്ധുക്കളുമാണ് സ്വപ്നയെ ജയിലിൽ കണ്ടിരിക്കുന്നതെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ചോദ്യം ചെയ്യലിലും കൂടിക്കാഴ്ചയിലുമെല്ലാം ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നുവെന്നാണ് സൂപ്രണ്ടിൻ്റെ വെളിപ്പെടുത്തൽ. അഭിഭാഷകൻ എഴുതി തയ്യാറാക്കിയ അപേക്ഷയിൽ ഒപ്പിടുക മാത്രമേ ചെയ്തുള്ളൂവെന്നും ജയിലിൽ ഭീഷണിയില്ലെന്നും സ്വപ്ന DIGക്ക് മൊഴി നൽകിയെന്നാണ് കിട്ടുന്ന വിവരം. ഈ മൊഴി DIG ജയിൽ മേധാവിക്ക് നൽകുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ അന്വേഷണ ഏജൻസികൾ നിർബന്ധിക്കുന്നുവെന്ന സ്വപ്നയുടെ ശബ്ദരേഖ ചോർന്നതിനെക്കുറിച്ചും ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ശബ്ദരേഖ ചോർന്നത് ജയിലിൽ നിന്നല്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നുള്ള ജയിൽ വകുപ്പിൻ്റെയും ED യുടെയും ആവശ്യം പോലീസിന് മുന്നിലുണ്ടെങ്കിലും ഇതുവരെയും തുടർ നടപടി ഉണ്ടായിട്ടില്ല. കോടതി നിർദ്ദേശത്തെ തുടർന്ന് സ്വപ്നയ്ക്ക് അട്ടക്കുളങ്ങര ജയിലിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.